അത് ഫുള്ള് ഇടിയോടെ വേണം. അത് ബക്കറി ചിക്കൻ അല്ല ചാ. ഹലോ, ഏ നീ വിളിച്ചോണ്ടിക്കല്ലേ കോഴി കിട്ടീന്ന് നാട്ടുകാരറിയിക്കണ്ട അറിവല്ല എന്ത് ഷാ എനിക്ക് വാശല്ലേ നീ ഇല്ലേ ശരി. പിന്നെ വിളിച്ചിട്ട് ബക്കറ്റും കൊണ്ട് കണ്ടത്തിലേക്ക് വരാൻ പറ, കണ്ടത്തിലേക്ക് വരാൻ പറ. പിന്നെ നീ മറ്റേ മസാലയും ഉപ്പും ഇതെല്ലാം കൊണ്ട് നീ അങ്ങോട്ട് പാ. ഏ പാ, നീ പിന്നെയും പിന്നെയും വിളിച്ചോണ്ടിക്കണ്ട കട്ടാക്ക്, ഞാൻ വരുന്നു. നോമ്പായി കഴിഞ്ഞ് കോഴി കൊണ്ടുവന്നിട്ട് ചൂടാനായിരിക്കും കോഴിയ. ഈ ലോക്ക്ഡൗണിന്റെ സമയത്ത് എന്ത് ധൈര്യം പയ്യോക്ക് കോഴി വിടാൻ. നമുക്കൊരു പണി കൊടുത്തുണ്ട്, നമുക്ക് മജീദിന് വിളി വിളിക്കാം. ലോക്ക്ഡൗൺ ആയതിന് ശേഷം നമ്മൾ കോഴി ചുട്ടിട്ടേ ഇല്ലാവേ. രണ്ടു ദിവസം കഴിഞ്ഞെങ്കിൽ നോമ്പുമായി, കുരുമുളക് പൊടിയും കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. മസാല മജേ ആയി പൊടിഞ്ഞടാ. ഇപ്പൊ ഭയ തിന്നുമ്പോ ജോനോട് നീ എന്തിനാ കൊണ്ടുവരാൻ പറഞ്ഞേ? ജോൻ എന്ത് കൊടന്നെന്ത്? ചെങ്ങോട് 1000 രൂപ പറഞ്ഞില്ലേ അലുമിനിയന്റെ ബക്കറ്റ് കൊണ്ടുവരാൻ? ഈ പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് കോഴി വിടുന്നേ. ഞാൻ കിച്ചെന്ന അലുമിനിയത്തിന്റെ ബക്കറ്റ് തപ്പുമ്പോഴേക്ക് ഉമ്മ വയ്യെത്തി. പായുന്ന വാച്ചൽ കക്കൂസിലുണ്ടായ ബക്കറ്റ് എടുത്തിട്ട് വന്ന്. ഇതാ തൊളയുണ്ട് പുക പോവാൻ. പിന്നെന്ത് വേണ്ടേ? നീ വെച്ചൊരു ബാലത്തി എടുത്തോണ്ട് വരാ. നീ അങ്ങനെ ബെർത്തേ കണ്ട ബെറല്ലേ കൊണ്ടാടെ കൂട്ടിയാ. ശരി മുതലാളി. ഹായ്. അല്ല ഇനി ബക്കറ്റ് തന്നെയാണ് എണ്ണഞ്ഞ ദബ്ബി പോലെ. ദബ്ബി എങ്കിൽ ദബ്ബി നീക്ക് എടുത്തിട്ട് പാറ. ദബ്യ അപ്പൊ ദബ്ബി ചിക്കൻ അല്ലാന്ന്? ബക്കറ്റ് ചിക്കൻ എങ്ങനെയാന്ന്? അങ്ങനെ ഞാൻ കിണ്ടി എടുത്തിട്ട് എത്തിയില്ല. ഉപ്പ പാന്റെ കിണ്ടി പോരല്ലുണ്ടായി. നമുക്ക് കിണ്ടി ചിക്കൻ ആക്കായിരുന്നില്ലേ? എനിക്ക് മതി ചളി കിട്ടുന്നു. അതിന്റെ ബായിക്ക് തുണി തള്ളു. നീ തുണി തന്നെയല്ലേ വായിലുള്ളത്? മംഗലവും കഴിഞ്ഞിട്ട് കഴിഞ്ഞേ എന്ത്രത്? കൊറേ നേരമായല്ലോ അത് മുകളിൽ ചുറ്റുന്നേ. ഒക്കല്ലോ പോരുന്ന
നല്ല സമയത്ത് എത്തിപ്പോയത്. അപ്പൊ എന്ത് പാച്ചോട് പറഞ്ഞിട്ടോ? അതൊക്കെ വിഷയം പിന്നെ പറയാ. ഇനി നമുക്ക് വിളിച്ച് കേട്ടിയതാണോ? ആ ഒന്ന് എനിക്ക് ഒന്നാക്ക് യോക്ക് ചാങ്കിന്റെ പ്രശ്നമായിട്ട്. ഒരു കാലല്ലേ? ഒരു കാലാ? മറ്റേ കാലെവിടെ പോയി? നീ ഉണ്ടോ ഇവിടെ? അപ്പൊ ഓർത്തുറാ. ശരി ഇപ്പൊ അമ്മ അതിനെ പോലീസായിട്ടും പിടിച്ച അല്ല കുണ്ടിലാറ്റം കുണ്ടില. അവന്റെ തുന്നല് കണ്ട വേർന്നിട്ട് അതിന്റെ അടുക്ക് ഓനിക്ക് ചിക്കന്റെ കാലിട്ടിപ്പേത്. നിനക്ക് മാത്രമുള്ള ഇത് എടുത്തിച്ചാ കൊണ്ടറില്. ഞങ്ങക്ക് വേണ്ട ഇപ്പോ, ബാക്കിയുള്ളത് എടുത്തിച്ച് പോ. ഈ കാലി ഞാൻ തരാല. അതെന്ത് പഠിപ്പ് പോയി? ഞാൻ എന്റെ കിടാന്റെ എയർപ്ലെയിൻ പിടിച്ചെത്തിട്ട് കൊണ്ടുവന്നിട്ട് ഓരോ ബൈ എത്തിട്ടായിട്ട് ലെഗ് പീസ് അങ്കില്ലാന്ന്. അത് ശരിയാവല. ലെഗ് പീസ് അങ്ക് തന്നെ അത് പെട്ടിട്ട് ഒരു കളിയില്ല. അതെത്ര ഡ്രോണ് മുകളില്? ഡ്രോൺ അത് ഞമ്മ ഓറെ തോപ്പിച്ച മതി. ഞമ്മളെയും തോപ്പിക്കാൻ ആരും വിട്ടിട്ടുണ്ടാവും. ഞമ്മ ഇനി ഓതി വെക്കാലോ. വേണ്ടടാ, ഞാൻ ഓഹരി വെക്ക. നമ്മ കാലിൽ തല്ലാക്ക നല്ല പോലീസ് കണ്ടിട്ടുണ്ടാവും. മുകളിൽ കണ്ട് തുറച്ചു കിട്ടണം. ഭരതനാട്യം കളിക്കാണ്ട് ജീപ്പ് കയറ ആരോ ചുട്ട പോയിക്ക് ഞമ്മ പെട്ട് എന്നെ ജീപ്പിൽ കയറി. ആ തൊണ്ടിയും കൂടി ഇങ്ങെടുത്തോ. തൊണ്ടി അതെന്തിരാ? മാമാല്ലേ? മാമാനെ യോറെന്തിനു ചോദിക്കുന്നേ? ആ ചിക്കനും എടുത്തോ. സാറേ ചിക്കൻ ഞങ്ങളുടെ. സാറേ ഓറെ കൊണ്ടോയിക്കോ. സാറേ ഇക്കാണുന്ന ജനങ്ങൾ മുഴുവൻ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുമ്പോ നിനക്കൊക്കെ കോഴി വെച്ചോടണം അല്ലടാ? ഒരു മഹാമാരിയെ അമർച്ചെയ്യാൻ വേണ്ടിട്ട് ഇവിടുത്തെ പോലീസും ഉദ്യോഗസ്ഥരും പരക്കം പായുമ്പോ അവന്റെ ഒരു തോന്നിവാസം. നീ ആരാ? ഗബ്ബർ സിംഗോ? ഇങ്ങോട്ട് നോക്കടാ. നിന്നെ ഒന്നും ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിന്നോടൊക്കെ ഈ ലാത്തി കൊണ്ട് തന്നെ സംസാരിക്കേണ്ടി വരും. ഞങ്ങൾ ഈ പോലീസുകാർ രാപ്പകലില്ലാണ്ട് ഓടി നടക്കുമ്പോൾ നിനക്കൊക്കെ അത് കോമഡി അല്ലടാ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു കൂസലില്ലാണ്ട് ഇളിച്ചോണ്ടിരിക്കുന്ന ഒരുത്തനെ കണ്ടില്ലേ? ആരടാ നീ? നീ എന്താടാ ചിക്കനെ താരാട്ടുവാട്ടി ഉറക്കുവാണോ? ഇവനാണ് സാറേ ബക്കറ്റ് ചിക്കനെ പ്രണയിച്ച ശരീപ്പു. താനെന്തായാലും യുവമാരുടെ ഒരു ഫോട്ടോ എടുത്തു വെക്ക്, നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. ഇങ്ങോട്ടൊന്ന് നോക്കടാ.